ഹായ്, വെൽക്കം ടു ദ ആൻസൻസ്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ റിവ്യൂർ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുതുതായിട്ട് ഒരു ഡോഗ് വരുമ്പം അതിന് ബൗണ്ടറി ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത്. അതിപ്പം പുതുതായിട്ടൊരു അഡൽട്ട് ഡോഗിനെയാണെങ്കിലും പപ്പിയാണെങ്കിലും നമ്മൾ കൊണ്ടുവരുമ്പം ചെയ്യേണ്ടത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ലീഷ് യൂസ് ചെയ്യുക. അതെപ്പോഴും കഴിവതും ഷോർട്ടായിട്ടുള്ള ലീഷുകൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലോങ് ലീഷുകൾ യൂസ് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഷോർട്ട് ലീഷിൽ കീപ്പ് ചെയ്ത് ഇതേപോലെ എപ്പോഴും റിലാക്സ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫെൻസിങ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, കോമ്പൗണ്ടിനകത്ത് നമുക്ക് തുറന്നു വിടാൻ പറ്റും. പക്ഷേ ഫെൻസിങ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളതിനെ ഹാൻഡിൽ ചെയ്ത് കൂടെ തന്നെ കൊണ്ടുപോയി നമുക്ക് അത് എവിടെയൊക്കെ പോകണം എന്നുള്ളൊരു ഏരിയയിൽ മാത്രമേ കൊണ്ടുപോകാവൂ. ഒരു ലീഷിൽ ഇതേപോലെ ഷോർട്ട് ലീഷിൽ നമ്മൾ നമുക്ക് കൊണ്ടുപോകേണ്ടുന്ന ഏരിയകളിൽ മാത്രം പിടിച്ചുകൊണ്ട് നടക്കുക. അതിൽ പുറത്തേക്ക് പോകില്ല. അതായത് ഇപ്പോൾ ഗേറ്റ് ഉണ്ട്, ഗേറ്റ് തുറന്ന് കിടന്നാലും പുറത്ത് പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലീഷിൽ ഗേറ്റിൻ്റെ അവിടം വരെ മാത്രമേ കൊണ്ടുപോകൂ. അല്ലാതെ റോഡിൽ ഒരാൾ നടന്നു പോകുമ്പോൾ അവരടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടായാലും നമ്മളായാലും തെറ്റ് ചെയ്ത് റോഡിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ എത്തുമ്പോൾ സ്റ്റേ ചെയ്യുക, ഇതേപോലെ കാം ചെയ്ത് അവരെ കിടത്തുക. കിടത്തി കഴിയുമ്പോൾ അവരവിടെ മാക്സിമം റിലാക്സ് ആയിട്ട് കിടക്കാനായിട്ടുള്ളൊരു അവസരം കൊടുക്കുക. അതേപോലെ നമ്മൾ ഇവരെപ്പോഴും റിലാക്സ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും നിർത്തുക. അവിടെ വെച്ച് മാത്രം ഫുഡ് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം കേജിനകത്ത് ആ ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല നമുക്ക് വീടിൻ്റെ അടുക്കളയുടെ അവിടെ വാതിലിലൊക്കെയാണ് നമുക്ക് ഫുഡ് കൊടുക്കാൻ സൗകര്യമെങ്കിൽ അങ്ങനെ. അപ്പോൾ അടുക്കളയുള്ള വാതിലിൽ തന്നെ എപ്പോഴും ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുത്തിട്ട് അവർ ടേലറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ സ്ഥിരം കാണിച്ചു കൊടുക്കണം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അഡൽട്ട് രോഗികളെ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ടോയ്ലറ്റ് ചെയ്യേണ്ടുന്ന സ്ഥലവും ഫുഡ് വാട്ടർ ഈ മൂന്ന് സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ആൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബൗണ്ടറി എവിടം വരെയുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈ ഡോഗ് എവിടം വരെയാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ ലീഷ് വാക്ക് ചെയ്യിച്ച് തന്നെ ശീലിപ്പിക്കുക. ഒരു 1 വീക്ക് കണ്ടിന്യൂസ് നമ്മൾ ലീഷ് വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് പോകാൻ നമ്മൾ അവനെ പെർമിറ്റ് ചെയ്യല്ല. പെർമിറ്റ് ചെയ്യാതെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ലീഷിൽ കൊണ്ട് നടന്ന് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നടക്കാനായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പതുക്കെ ലീഷ് ഡ്രോപ്പ് ചെയ്യുക. ലീഷ് ഇട്ടിട്ട് തന്നെ നമ്മൾ ലീഷ് ഡ്രോപ്പ് ചെയ്യുക. അപ്പം ആ ലീഷിൽ ഈ പരിധി വിടുന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ റീകോൾ ചെയ്യുക. റീകോൾ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ നിർത്തണം. ആദ്യമേ റീകോളും അതിൻ്റെ പേരും നമ്മൾ അതിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ചടങ്ങ്. അങ്ങനെ പേര് വിളിച്ച് റീകോൾ ചെയ്ത് അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കുക, ഫുഡ് എന്തെങ്കിലും കൊടുക്കുക. കൊടുക്കാതെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെയും വിളിക്കുമ്പോൾ വന്നൊന്നും വരത്തില്ല, നീ എന്തിനാ വിളിച്ചു എന്ന് ഉള്ള രീതിയിൽ അവർ അവരുടെ പാട്ടിന് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് റീകോൾ ചെയ്ത് അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് പാറ്റേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് അവരെ എൻകറേജ് ചെയ്യുക. നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുത്തിക്കുക. അതിനുശേഷം നമ്മളിതേപോലെ ലീഷ് വാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകേണ്ടുന്ന ഏരിയകളിൽ മാത്രം കൊണ്ടുപോയതിന് ശേഷം ലീഷ് ഡ്രോപ്പ് ചെയ്ത് കുറച്ച് ദിവസം കൂടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബൗണ്ടറി ഓക്കെ ആണ്, അവർ നമ്മുടെ ബൗണ്ടറി വിട്ട് പോകുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാകും. വേറെ ഹീറ്റ് ആവുന്ന സമയങ്ങളിൽ ഫീമെയിൽ ഡോഗ് ആണെങ്കിൽ നമ്മളെപ്പോഴും ഹീറ്റ് ആവുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിക്കുക. കാര്യം അവർ നമ്മളുടെ കമാൻഡുകൾ അനുസരിക്കാനുള്ള ടെൻഡൻസി കുറച്ച് കുറവായിരിക്കും ആ ഒരു പീക്ക് ടൈം സമയങ്ങളിൽ. അപ്പം ആ സമയങ്ങളിൽ നമ്മൾ മാക്സിമം കെയർ ചെയ്യുക, പുറത്ത് പോകാതിരിക്കാം. അതേപോലെ മെയിലാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിർത്തി ശീലിപ്പിക്കുക. മെയിലുകൾക്ക് പൊതുവേ ഫീമെയിലുകൾക്ക് ഹീറ്റ് ആയിട്ടുള്ള ഫീമെയിലുകളെ കാണുമ്പം പോകാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. എന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ കൂടെ തന്നെ നിർത്തി ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ എവിടെ പോയാലും നമ്മുടെ അടുത്ത് വരും. അതേപോലെ ഈ ഒരുപാട് പേർക്ക് വരുന്നൊരു പരാതിയാണ് ഈ വഴിതെറ്റി പോകുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വല്ലപ്പോഴും നമ്മുടെ ഡോഗ്സിനെ നമ്മുടെ ചുറ്റുമുള്ള റോഡുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ശീലിപ്പിക്കുക. അപ്പോൾ പോയിട്ട് തിരിച്ച് വരാനുള്ള വഴി അവർക്ക് മനസ്സിലാവും. മെയിൻലി ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വഴിതെറ്റി പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇതൊക്കെ ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് തുറന്നു വിട്ടിട്ട് വളർത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. അല്ലാതെ കേജിലോ അല്ലെങ്കിൽ ഫെൻസ്ഡ് ഏരിയ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഫ്രീ ആയിട്ട് ഈ കോമ്പൗണ്ടൊന്നും ഇല്ല, ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, നമ്മൾ തുറന്നു വിട്ടൊരു ഡോഗിനെ വളർത്തുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ പുതുതായിട്ട് വന്നൊരു ഡോഗാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ബൗണ്ടറി പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകേണ്ടുന്ന ഏരിയകളിൽ മാത്രം നമ്മൾ ലീഷ് വാക്ക് ചെയ്യിക്കുക. അത് അവർക്ക് പൊതുവെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും. പുതിയ പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയി സെൻഡ് ചെയ്യുക, ഇങ്ങനെ സ്നിഫ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഉള്ള സമയമാണ്. അപ്പം
നമ്മൾ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് തന്നെ നിൽക്കുക. ഏജ് ആയിട്ടുള്ളവരാണെങ്കിലും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് നിൽക്കുക. ലീഷ്, ചോക്ക് ചെയിൻസ് എല്ലാം മാക്സിമം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഇതേപോലത്തെ ഹെവി ആയിട്ടുള്ള ബ്രീഡുകളാണെങ്കിൽ നമ്മൾ ചോക്ക് ചെയിൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇതേപോലെ പുതിയ ഒബ്ജക്ട്സുകളും പുതിയ സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഹോം ബോട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് പരിചയപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളെല്ലാം മാക്സിമം അവരെ പരിചയപ്പെടുത്തി അവരെ എല്ലാം സ്മെല് ചെയ്യാൻ, നമ്മുടെ പുതിയ കാറുകൾ അല്ലെങ്കിൽ സ്കൂട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സെൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറച്ച് ആണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ അവസരം കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ ഒരു കാർ സ്പെൻഡ് ചെയ്യുന്നു. ഇതേപോലെ വന്ന് കാറൊക്കെ വന്ന് സെൻഡ് ചെയ്യും. അവർ സെൻഡ് ചെയ്യട്ടെ, സെൻഡ് ചെയ്ത് ഇതെല്ലാം അവരുടെ ഒബ്ജക്റ്റ് ആണെന്നുള്ളൊരു തോന്നലിലാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ സെൻഡ് വർക്കുകൾ ഇവിടെ എല്ലാം സ്നിഫ് ചെയ്യും. സ്നിഫ് ചെയ്ത് മാക്സിമം അവരുടെ ഏരിയ മൊത്തം അവർ തന്നെ മനസ്സിലാവും. അതേപോലെ യൂറിനേറ്റ് ചെയ്യും. മെയിൽ ഡോഗ്സ് ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും യൂറിനേറ്റ് ചെയ്യും. യൂറിനേറ്റ് ചെയ്ത് ഇതെല്ലാം ടെറിട്ടറി അവർ മാർക്ക് ചെയ്യും. അതിനൊക്കെയുള്ളൊരു പെർമിഷൻ നമ്മൾ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ അഡൽറ്റ് ഡോഗുകളെ കൊണ്ടുവരുമ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. പപ്പീസ് അങ്ങനെ യൂറിനേറ്റ് ചെയ്ത് മാർക്കിങ് ഇല്ല, പക്ഷേ അഡൽറ്റ് ഡോഗ്സ് ആകുമ്പോൾ എപ്പോഴും യൂറിനേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ട്. അതിന് എല്ലാം നമ്മൾ പെർമിഷൻ കൊടുക്കുക. ഇതെല്ലാം അവരുടെ പ്രോപ്പർട്ടി ആണ് എന്നുള്ളൊരു ധാരണ അവർക്ക് വരുത്തിച്ച് കഴിഞ്ഞാൽ തന്നെ മാക്സിമം അവർ പിന്നെ ആ ഒരു ലൊക്കാലിറ്റി വിട്ട് പോകത്തില്ല. അവർക്ക് എവിടെയാണെങ്കിലും ഈ സെൻറ് ഉള്ള ഐറ്റംസ് പെട്ടെന്ന് മാർക്ക് ചെയ്ത് എന്താ പറയുക, തിങ്ക് ചെയ്ത് ഇതെല്ലാം അവിടെയാണ് എന്നുള്ളൊരു തോന്നൽ എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പുതിയൊരു ഡോഗ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കാണും. കുഞ്ഞുങ്ങളും ആയിട്ടും എല്ലാം മിംഗിളി ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. വന്ന് ഉടനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നിങ്ങൾ പ്രോപ്പറായിട്ട് വാക്സിൻ ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുപോകാം, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാര്യം വേറൊന്നുമല്ല, കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാതെ ഇൻ കേസ് ബൈറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ദേഹത്ത് മൗണ്ട് ചെയ്ത് മറിച്ചിടുകയൊക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും കുഞ്ഞുങ്ങളെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞുങ്ങളുടെയും പേടി മാറ്റുക, അതേപോലെ ഡോഗിനും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ കുറച്ചെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം മിക്ക ആളുകൾക്കും വരുന്നൊരു ഡ്രോബാക്ക് തന്നെയാണിത്. കാര്യം ഈ ഹെവി ബ്രീഡ്സ്, ലാർജ് ബ്രീഡുകളായിട്ടുള്ള ലാബ് റോട്ട് ഇങ്ങനെ ഉള്ളത് മുതൽ ഹെവി ബ്രീഡ്സ് ജെയിൻറ്റ് ബ്രീഡുകൾ കീപ്പ് ചെയ്യുന്നവർക്ക് വരെ ഉള്ളൊരു ഡ്രോബാക്കാണത്. കാര്യം വീട്ടിലുള്ള എല്ലാവരും അവിടെ സോഷ്യലാക്കാതെ വരുമ്പം ഒരാൾക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ, അയാൾ കൊടുത്താൽ മാത്രമേ അത് കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അയാളുടെ കൂടെ മാത്രമേ ഈ ഡോഗ് എന്താ പറയുക അനുസരണ കൂടി നിൽക്കൂ എന്നൊക്കെയുള്ളൊരു ഡ്രോബാക്ക് എപ്പോഴും നമ്മൾ കണ്ടു വരുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം വീട്ടിലുള്ള എല്ലാവരും മാറി തിരിഞ്ഞും ഈ അനിമൽസിന് ഫുഡ് കൊടുക്കുക, അവരെ മാക്സിമം സോഷ്യലൈസ് ചെയ്യുക, കുഞ്ഞുങ്ങളെയും കൊണ്ടെല്ലാം ഇതേപോലെ തൊടിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെയും പേടി മാറ്റുക, അനിമലിൻ്റെയും പേടി മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. പറ ബൈ. അവിടെ ക്യാമറയിൽ പറ. ബൈ. ഓക്കെ.